നമ്മുടെ ആലിക്കോട്ട് സെറ്റ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്ക് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇന്ന് ഫുള്ള് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളോ. അപ്പം ഇത് നമ്മൾ ഓൾറെഡി സ്ലീവ് മറ്റേ ഫ്രെയിമിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിച്ച് സെറ്റ് ചെയ്തതാ. ഇതൊന്ന് തുന്നി പിടിപ്പിക്കണം ഇനി. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം. ഇനിയിപ്പൊ ജിഷ്ണ വരും. അപ്പൊ ജിഷ്ണയും ശ്വേതയും ഇരുന്ന് തുന്നും, ഞാനിരുന്ന് തയ്ക്കും. അപ്പം നാളെ നമുക്ക് വർക്കുണ്ട്, രണ്ട് മൂന്ന് വർക്കുണ്ട് നാളെ. ശ്വേതയ്ക്കൊരു എൻഗേജ്മെന്റ്, എനിക്കൊരു വെഡ്ഡിങ്, പിന്നെ ഞാൻ രണ്ടാളുടെ റിസപ്ഷൻ. ഇതാണ് നാളത്തെ പ്രോഗ്രാം. അപ്പൊ ഇന്ന് ഇതിന്റെ ഫ്രണ്ടൊക്കെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഞാൻ വായിക്കപ്പെട്ട കാരണം എനിക്ക് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഇന്ന് വലിയോട്ട മറ്റേത് ഒടിഞ്ഞു പോയത് മൂലക്കാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലതാ കേട്ടോ, സാക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്ന് എടുത്തതാ. അപ്പം ആർക്ക് വേണമെങ്കിലും എടുക്കാം. 2600 എത്രയൊക്കെയോ, പക്ഷെ കുഴപ്പമില്ല, നല്ലതാ. ഗുഡിന്റെ ഒന്നും അല്ല, കമ്പനിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും നെക്ക് ഡിസൈൻ ചെയ്യുമ്പം കാണിച്ചാൽ ഞാൻ കുറച്ചു നേരം എന്തായാലും തുന്നും. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുന്നി കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പൊ ഞാൻ തയ്ക്കും, കുറെ നേരം തയ്ച്ചു കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പൊ തുന്നിതാണ് പരിപാടി. അപ്പം ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. നമ്മളുടെ ലാസ്റ്റ് സ്കൂള് വീട്ടിൽ മേടിച്ചോളാം, പുതുക്കട വീട്ടിൽ നാല് സ്കൂള് മേടിച്ചോളൂ. സ്റ്റാൻഡ് ഇല്ലാത്ത കാരണേ സ്റ്റൂള് ഇങ്ങനെ വെച്ചിട്ട് ഇതിലാ നമ്മള് തയ്ക്കാം, സോറി തുന്നാൻ പോണം. അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ വരച്ച് വെച്ചിട്ടുണ്ട് പേപ്പറിൽ. സോ അത് ഇങ്ങനെ ശരിക്കും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ നമ്മുടെ ചോക്ക് കൊണ്ട്, നമ്മുടെ ചോക്കില്ലേ സാധാ മാർക്കിംഗ് ചോക്ക്, നന്നായിട്ട് പൊടിച്ചിട്ട് മണ്ണെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ട്രേസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതിലിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, സ്മെല്ല് വരുമോ സ്മെല്ല് വരുമോ എന്ന് പേടിച്ചിട്ട്. സോ ഞാൻ ഇതിന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി. പക്ഷെ സ്ലീവിന്റെ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പൊ സ്ലീവ് എനിക്ക് അതാണ് ഇന്ന് സ്ലീവ് ട്രേസ് ചെയ്യുന്നത് കാണിച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ നെക്ക് ഡിസൈൻ ചെയ്ത് അതിൽ നമ്മള് ഈ പാറ്റേൺ നമ്മള് നീഡിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുത്തി 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 ഇങ്ങനെ ഓട്ടയാക്കിട്ട് വേണം ചെയ്യാൻ. പക്ഷെ നമ്മളിൽ ട്രേസിങ് വീൽ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഹോൾ ഇട്ടിട്ട് ഈ സംഭവം ചെയ്യാം. അപ്പം സ്ലീവ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പൊടിക്കട്ടെ, നന്നായിട്ട് പൊടിച്ചിട്ട് തരാം. പൊടിക്കാനുള്ള സാധനം ഒന്നും കാണില്ല. നല്ല കച്ചറി കേട്ടോ, നമ്മൾ ക്ലീൻ ചെയ്യും. ഇതാ സ്ലീവ് കേട്ടോ. ഇത് ഞാനിങ്ങനെ വരച്ചിട്ട് ഇത് നമ്മുടെ ട്രേസിംഗ് വീൽ ആയതാണ് ട്രേസിംഗ് വീൽ. അപ്പം അടിയിൽ നമ്മൾ കട്ടിയുള്ള ഞാൻ തുണിയാണ് വെച്ചത്, ബെഡ്ഷീറ്റ് മടക്കിയിട്ട് വെച്ചത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇത്തിരി തിക്കായിട്ട് മടക്കി വെച്ചിട്ട് ഇത് കൂടെ വീ നല്ല അമർത്തി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഹോൾസ് വരും കേട്ടോ, നിറച്ചോട്ടെ. സോ ഇത് ഇതാണ് നമ്മൾ ഇവിടുത്തെ വരച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡാകുമ്പോൾ ഇങ്ങോട്ട് മറച്ചു വിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന ഐഡിയാസാണ് കേട്ടോ. എനിക്ക് പ്രൊഫഷനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ മണ്ണെണ്ണ യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്, എനിക്ക് ഞാൻ ഇതിലിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, സ്മെല്ല് വരുമോ എനിക്ക് അറിയില്ല. അതുകൊണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തിരിച്ചിടുക, കാരണം എനിക്ക് ഇവിടെയാണ് കൈക്കുഴി വേണ്ടത്, അതുകൊണ്ട് ഞാനിത് തിരിച്ചിടുകയാണ്. എന്നിട്ട് നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. അതിന് മുന്നേ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും മുട്ടുസൂരി ഒന്ന് കുത്തിയിട്ടോ. അത് നീങ്ങാണ്ടിരിക്കാം, പ്രത്യേകിച്ച് ദുരുദ്ദേശമൊന്നുമില്ല. ഇതാണ് അവള് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത്. നീങ്ങണ്ടോ. ഇതാണോ, അത്യാവശ്യം ട്രേസ് ആയിട്ടുണ്ട്. അതിനുള്ളിൽ കുളം കാരണം ചെയ്യണത് കഴിഞ്ഞാൽ പറ്റിയില്ല. സോ ഉണങ്ങി വരുന്നുണ്ട്, തെളിഞ്ഞ് തെളിഞ്ഞ് വരും, തെളിഞ്ഞ് വരും കേട്ടോ. ഇത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. കുറേ ഇതിലിങ്ങനെ കാക്കറുക്ക വരച്ചിട്ടിട്ട് കാര്യമില്ല. അപ്പം നമ്മളിനി ഇവിടെ തൊട്ട് വീണ്ടും നമ്മൾ ഈ സെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി എനിക്ക് നെക്കും കൂടെ വരച്ച് വെക്കാനുണ്ട്. തെളിഞ്ഞ് വരുന്നുണ്ട്, നെക്ക് വരക്കട്ടെ കേട്ടോ. നെക്കിന്റെ മെഷർമെന്റ് എടുത്തിട്ടില്ല, എടുത്തിട്ട് വേണം എനിക്ക് ചെയ്യാം. ശരി, ഓക്കെ. ഇത് ഞാൻ നെക്ക് വരച്ചിട്ടാ കേട്ടോ, ബാക്ക് നെക്കാണിത്. സ്ലീവ് നമ്മൾ മറ്റേല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശ്വേതയുടെ സ്ലീവ് കഴിഞ്ഞു. ഇത് എങ്ങനെയാ തുന്നണെന്ന് ഞാൻ ശ്വേത സൈഡിക്കുന്ന കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ വരുന്നു. ഇതുണ്ടോ സന്ധരി, എനിക്ക് ഇതുണ്ടോ. മൂന്ന് ചെയിൻ സ്റ്റിച്ച് അവള് തുന്നിയതാ. അത് കഴിഞ്ഞിട്ട് അവള് ബീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബീഡിട്ടു
കുത്തി എടുക്കുക. അത് കിട്ടാനാണ് ബുദ്ധിമുട്ട്. രണ്ടെണ്ണൊക്കെ വെച്ചിടാട്ടോ. രണ്ടെണ്ണം വെച്ചിടാം, കാരണം അത്ര ഹെവി അല്ല. അപ്പം അവള് അത് ചെയ്തുകൊണ്ടിരിക്കണു. ഞാൻ എൻ്റെ ഫ്രെയിം ഒന്ന് തുന്നട്ടെ. ഓക്കെ, ഫ്രെയിം മീൻസ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒരു ഫ്രെയിം അതിന് തുന്നണം. അത് തുന്നട്ടെ കേട്ടോ. ഇതേ ഫ്രെയിം തുന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മൂന്ന് പേര് തുന്നു. മൂന്ന് പേര് കുറച്ച് തിക്കായി, അപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധനം വൃത്തിയുണ്ടാവുന്നതാണ്. ഇതെന്റെ ഫോൺ സ്റ്റാൻഡാ, ഞാൻ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും പാട്ടൊന്നും കേൾക്കില്ല. പാട്ടൊന്നും എൻ്റെ ഇല്ല, അങ്ങനെ മ്യൂസിക് അവരല്ല ഞാൻ, ഷെയറിലും ഇല്ല കേട്ടോ. ഞാൻ പിന്നെയും മൂവീസ് കാണും, എനിക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. അതാണ് എപ്പോഴും ചെവിയില് ഈ ഒരു ഹെഡ്സെറ്റ് എപ്പോഴും ഉണ്ടാവും, അതായത് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ബാക്കിയുള്ളതുകൊണ്ട് ചെല്ലാം ഞാനും പാടില്ലല്ലോ. സോ എന്തെങ്കിലും ഞാൻ കണ്ടോണ്ടിരിക്കും, അത് കാരണം സോറി കാണല്ല കേട്ടോണ്ടിരിക്കും. അപ്പം ഇതൊരു മൂന്ന് വരെ തുന്നണം, അത് ടൈം ലാപ്സിൽ വേണം കാണിച്ചു തരാം. എൻ്റെ മൂന്ന് വരി തുന്നിയില്ല കേട്ടോ. ഞാൻ രണ്ട് പേര് തന്നെ ഇവിടെ ഞാൻ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. സോ രണ്ട് വരി നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഷുഗർ ബീഡ് വെച്ചു. ഇവിടെ ജിഷ്ണ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടൊക്കെ വൺ സൈഡ് തിന്നാൻ. അയ്യോ ഫോക്കസ് ആവില്ലേ ജിഷ്ണ. ആയി. സോ ഇതാണ് ജിഷ്ണയ്ക്കുള്ള പണി. ജിഷ്ണ ഫ്രണ്ടൊക്കെ കെട്ടിട്ടുകൊണ്ടിരിക്കുക, കെട്ടിടാൻ പറ്റണല്ലേ. അപ്പം ഞങ്ങളിനി പടപടാതന്നെ തുന്നിട്ടെ കേട്ടോ. തുന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈം ലാപ്സിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ശ്വേത വന്നിട്ടില്ലേ, ശ്വേത അതിൽ ഇതുണ്ട് സ്റ്റോൺ ഒട്ടിച്ച് വെച്ചിട്ട് അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഉണങ്ങാൻ വെച്ചിട്ട് അവൾ പോയിക്കാം, അവൾ ഇപ്പോൾ വരും. അപ്പം ബാക്കി തുന്നട്ടെ. ശ്വേതാ കാണിച്ചു കൊടുക്ക് പോവുന്നത്. ഞാൻ എന്തിനിരിക്കണം എന്നൊക്കെ പറയ് ശ്വേത. ഇത് നമ്മുടെ ബട്ടൺ റോസ്, ഇത് എനിക്ക് കൊണ്ടുപോകണല്ലോ. ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ ബട്ടൺ റോസ്. എന്റെ ഫ്ലവേഴ്സ് ഒക്കെ അമ്മ അത് എടുത്ത്. എവിടെ ജിപ്സൺ? ഇത് എനിക്ക് എന്റെ കുട്ടിക്ക് മൂന്ന് സാരി ചേഞ്ചിങ് ഉണ്ട്. സോ അല്ലല്ല, ഫസ്റ്റത്തെ ശ്വേതരല്ല ഇരിക്കണത്. യെസ്, എന്റെ ഫ്ലവേഴ്സ് വന്നു. സോ ഗ്രീനും വൈറ്റും അത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങള് ബൺ സ്റ്റൈലാണ്, അതല്ല അത് ലാസ്റ്റ് വെക്കാനുള്ളത് അവിടെ. പിന്നെ വേണ്ട ജിപ്സോം, അതില് ട്യൂബ് കാർണിഷ്യം, പീച്ച് ലൈറ്റ് പിങ്ക് റോസ്, സോറി ഇല്ല ഫ്ലവേഴ്സ് മാത്രം മറന്നോളാം. നോക്കി നല്ല രസമില്ലേ. പിന്നെ ഒരു ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് നമ്മുടെ ബ്ലൂ ഡേയ്സും റെഡും വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അത് വേറൊരു കുട്ടിക്ക്, ഇത് ശ്വേതര കുട്ടിക്ക്, കനകാമ്പരം കിട്ടിയില്ല. സോ ചേച്ചി അത് കാരണം ഓറഞ്ചും ഗ്രീനും വെച്ചിട്ടാ ചെയ്തു തന്നെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ചേച്ചി, അതായത് രഞ്ജു ചേച്ചി, ഫ്ലവർ ചെയ്യണ ചേച്ചി ഓൺലൈൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എത്ര അകലെയാണെന്നുണ്ടെങ്കിലും അല്ലെ, നമ്മുടെ രഞ്ജു ചേച്ചി ഫ്ലവറിന്റെ എന്താ പറയാ ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ലൈക്ക് ഇപ്പം നമ്മുടെ പാർസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചേച്ചിയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ചേച്ചി മറ്റേ കൊറിയർ ചെയ്ത് തരും. എനിക്ക് കൊറിയർ കാശില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിരുന്നു. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചി കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊക്കെ എല്ലാവരും കണ്ടോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് എനിക്കറിയില്ല. ഇടയിൽ എങ്ങനെ ടാഗ് പറയണത് അത് അറിയണ്ടോ എന്ന് അറിയില്ല. സോ അതാണ്. അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ ഇതാണ്. ഞങ്ങൾക്ക് നാളെ ശരിക്ക് എപ്പോ പോണം? നാലര. ശരി, നാലര. ഞാൻ മൂന്ന് മണിക്ക് പോകും. ഞാൻ 3:30 കഴിയുമ്പോ ഞാൻ ഇറങ്ങും. കുറച്ചേരം പറ്റണമെങ്കിൽ ഉറങ്ങണമെന്നുണ്ട്. സോ പോയി തയ്ക്കട്ടെ, തിന്നട്ടെ, എന്നിട്ടെന്താ എന്നിട്ട് തിന്നിക്കെടുക്കാറാകുമ്പോ ഞങ്ങൾ വേണമെങ്കിൽ ബൈ പറഞ്ഞിട്ടൊരു കഷ്ണം വീഡിയോ കൂടി ഇടാം അല്ലേ. ശരി.
ഓക്കേ ശരി.